നമുക്ക് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഏരിയയാണ് നോക്കാനുള്ളത്. ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കും. അതായത് കോൺഫിഗറേഷൻ, റൺ ചെയ്യാനുള്ള കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കും. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആദ്യമായിട്ട് കടന്നു പോകാനുള്ളത്. അപ്പം ഫസ്റ്റ് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെറ്റിംഗ് അപ്പ് ദി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ ആദ്യം ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് ഈ സെറ്റിംഗ് അപ്പ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ച് ആയിട്ടാണ് കാണുന്നത്. ഈ കോൺഫിഗറേഷൻ സെറ്റപ്പ്, അതായത് ഒരു പ്രോഡക്റ്റ് റൺ ചെയ്യാൻ പലതരം സിസ്റ്റം റിസോഴ്സുകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി, നമുക്ക് അതിനെ രണ്ടായിട്ടായിട്ട് മെയിനായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റിയൽ ലൈഫ് കസ്റ്റമർ എൻവയോൺമെന്റിൽ കോൺഫിഗർ ചെയ്യാം. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ. രണ്ടാമത്തേത് നമ്മൾ റിയൽ ലൈഫ് കസ്റ്റമർ എൻവയോൺമെന്റിൽ. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള ടൈം, അതുപോലെ റിസോഴ്സ് അവൈലബിലിറ്റി തുടങ്ങിയവയാണ് ഈ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ സിമുലേറ്റർ എൻവയോൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അധികവും ഈ ഒരു കോൺഫിഗറേഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സിമുലേറ്റർ എൻവയോൺമെന്റും ഒന്ന് റിയൽ ലൈഫ് കസ്റ്റമർ എൻവയോൺമെന്റ് ആണ്. പക്ഷേങ്കിൽ റിയൽ ലൈഫ് കസ്റ്റമർ എൻവയോൺമെന്റിൽ സെറ്റപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന, അധികം യൂസ് ചെയ്യുക, ഈ സിമുലേറ്റഡ് എൻവയോൺമെന്റിലാണ് കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഈ സിമുലേറ്റഡ് എൻവയോൺമെന്റ് എന്നാണ് നമുക്കറിയാം. സിമുലേറ്റഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കില്ല, ആക്ച്വൽ എൻവയോൺമെന്റ് ആയിരിക്കില്ല, മറിച്ചൊരു നമ്മളൊരു വെർച്വൽ ബോക്സ് ഒക്കെ, നമ്മൾ ഓപ്പറേ വിൻഡോസ് ഒക്കെ നോർമലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പകരം നമ്മൾ എന്ത് ചെയ്യും, ചില കേസുകളൊക്കെ വെർച്വൽ ബോക്സിലൊക്കെ റൺ ചെയ്യും. വെർച്വൽ ബോക്സിൽ എന്ത് സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, അതിന്റെ സെറ്റിംഗ് ഇപ്പോൾ ഇത്രത്തോളം റാം, ഇത്രത്തോളം പിന്നെ മെമ്മറി എന്നൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇലൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തോന്നുകയാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നല് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടാക്കുകയാണ്. അങ്ങനെ വെർച്വൽ ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ വെർച്വൽ ബോക്സിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നമ്മൾ റൺ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ വെർച്വൽ ബോക്സുള്ള വെർച്വൽ ബോക്സ് ഒക്കെ പോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിസോഴ്സുകളൊക്കെ നമ്മൾ അതിൻ്റെ ഓപ്ഷനിൽ കയറിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് അധികവും ചെയ്യുക. കാരണം നമുക്ക് എന്ത് ചെയ്യാണ്, ഈ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് റിയൽ ലൈഫ് കസ്റ്റമർ എൻവയോൺമെന്റിൽ ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ എപ്പോൾ എന്ത് ചെയ്യുന്നത്, സിമുലേറ്റഡ് എൻവയോൺമെന്റ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ചലഞ്ച് ആവാനുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കസ്റ്റമർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സിസ്റ്റം എൻവയോൺമെന്റ് സെറ്റപ്പിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതായത് കസ്റ്റമർ എന്ത് തരം എൻവയോൺമെന്റ് സെറ്റപ്പിലാണ് അത് റൺ ചെയ്യാന്ന് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീമിന് പ്രെഡിക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം അവർ പല പല കോൺഫിഗറേഷനിലും പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പം അത് പ്രെഡിക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു എന്താണ് ഒരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനൊരു പിന്നെ ഡിഫറെന്റ് കോൺഫിഗറേഷന്റെ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഇത്ര റാം, ഇത് 2 GB റാം വെച്ചിട്ട് പെൻഡിയം പ്രിസർവ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ 4G കുറച്ചുകൂടി 2.5 GB റാം ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു, 4 GB ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു, അതിന് പാരലായിട്ട് വിൻഡോസ് 32 BT റൺ ചെയ്ത് കൊടുക്കുന്നു, വിൻഡോ അങ്ങനെ പല പല കോൺഫിഗറേഷൻ കോമ്പിനേഷൻസുകൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കി വെക്കും. അപ്പം ഇതിൽ അധിക നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ എല്ലാ കോമ്പിനേഷൻസും കോൺഫിഗറേഷൻ കോമ്പിനേഷൻസും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കും. പക്ഷേങ്കിൽ ഈ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന എല്ലാ കോൺഫിഗറേഷന്റെ കോമ്പിനേഷനും ഈ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യണമെന്നില്ല അല്ലേ. കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ കോൺഫിഗറേഷനിലും അവർ ഉപയോഗിക്കണം എന്നുണ്ടാവില്ല. അതുകൊണ്ട് അത്തരം കോമ്പിനേഷൻ ഓഫ് കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ വെറുതെ ആണത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം, കാരണം കസ്റ്റമർ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, കോൺഫിഗറേഷന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അത് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള അതിന്റെ കോസ്റ്റ് അധികമാണ്. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ സെറ്റിംഗ് അപ്പ് സച്ച് എൻവയോൺമെന്റ് ഈസ്
കോറ്റേ. അപ്പൊ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മണി എന്ന് എന്ന ആസ്പെക്ടിൽ മാത്രമല്ല അതിന് എടുക്കേണ്ടത്, മണി കൂടാതെ ഈ ഒരുപാട് ഫാക്ടേഴ്സ് എന്താണ് ഇതിന്റെ കോസ്റ്റ്, ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാൻ പവർ കോസ്റ്റ് ആണ്, മണിയും കോസ്റ്റ് തന്നെയാണ്. പക്ഷെ മണി മാത്രം എന്ന് കാണരുത്, മാൻ പവറും മണിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്ടിന്റെ കോസ്റ്റില് പെടുന്ന കാര്യമാണ്. ടൈം ഇതൊക്കെ കോസ്റ്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത്തരം എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള സ്കില്ല് ചിലപ്പോൾ എന്തുണ്ടാവില്ല, അവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയിലുള്ള ആൾക്കാർക്ക് ഇല്ലാതിരിക്കാം. ഈ ഒരു കോൺഫിഗ് അവർ ഡെവലപ്പിംഗ് ഏരിയാസ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കും. അപ്പം ഇത് റൺ ചെയ്യാനുള്ള കോൺഫിഗറേഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ചെയ്യാനുള്ള സ്കില്ലുള്ള ആൾക്കാർ അവിടെ ഇല്ലാതിരിക്കാം. അതും ഒരു ചലഞ്ചാണ്. പിന്നെ കസ്റ്റമർ ഉപയോഗിക്കാൻ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഡാറ്റയുടെ എക്സ്ട്രാക്ട് നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അടുത്തൊരു ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മുടെ കസ്റ്റമർ പല അവർക്ക് ഇഷ്ടമനുസരിച്ച ഡാറ്റ ഈ ഒരു കൊടുക്കുന്ന സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ അവർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പം അത് എന്ത് ചെയ്യണം, അത് പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച കാര്യങ്ങൾ ഡെവലപ്മെന്റ് ടീമിന് ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ്, ഇതിൻ്റെ ഒരു ചലഞ്ചാണ്. അപ്പം ഇങ്ങനെയുള്ള ചലഞ്ചുകൾ, ഇങ്ങനെ കുറെ ചലഞ്ചുകളുണ്ട്. അപ്പം ഇത്തരമുള്ള ചലഞ്ചുകൾ ഉള്ളത് കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇവിടെ ഒരു സെറ്റ് ചെയ്യുന്നത്, ഇവിടെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏകദേശം കസ്റ്റമർ കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ആക്ച്വലി കിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ആയിട്ടുള്ള ഒരു കസ്റ്റമർ എൻവയോൺമെന്റ് കോൺഫിഗറേഷൻ സെറ്റപ്പ് എന്ന തരത്തിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് ടീം സെറ്റ് ചെയ്ത് വെക്കുക. അത് ഏകദേശം അവർ പ്രൊഡക്റ്റ് ചെയ്യും ആക്ച്വലി, അതായത് കംപ്ലീറ്റ്ലി അതിന് അത് തന്നെ അതേ കോൺഫിഗറേഷൻ തന്നെ കിട്ടില്ല, ഏകദേശം മാച്ചാകുന്ന തരത്തിലുള്ള കോൺഫിഗറേഷൻ സെറ്റപ്പ് എന്ന തരത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഇങ്ങനൊരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ആദ്യം തന്നെ കസ്റ്റമറിൻ്റെ ഹാർഡ്വെയർ സെറ്റപ്പ് എങ്ങനെയാണ്, അതുപോലെ കസ്റ്റമർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്ന ടെസ്റ്റ് ഡാറ്റ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇവർ കളക്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അടുത്തൊരു അതിൽ വരുന്നൊരു അടുത്തൊരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ വരുന്ന അടുത്തൊരു കാര്യമാണ് എൻട്രി കമ്മിങ് അപ്പ് വിത്ത് എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്, പാരാമീറ്റേഴ്സ്, സാമ്പിൾ എൻട്രി ക്രൈറ്റീരിയ, സാമ്പിൾ എക്സിറ്റ് ക്രൈറ്റീരിയ. അപ്പൊ സ്കെയിലബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണോ, സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് വെച്ചാൽ നമ്മൾ മാക്സിമം ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് സ്കെയിലബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പാരാമീറ്ററിന് കിട്ടാവുന്ന മാക്സിമം കൊടുക്കാവുന്ന മാക്സിമം ലിമിറ്റ് ഏതാണ് അത് കണ്ടുപിടിക്കാനാണ് സ്കെയിലബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്കെയിലബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അതിൻ്റെ ഒരു എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ പ്രൊഡക്ട് ഷുഡ് സ്കെയിൽ അപ് ടു 1 മില്യൺ റെക്കോർഡ്സ് ഓർ 1000 യൂസേഴ്സ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യണം, 1 മില്യൺ റെക്കോർഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു എൻട്രി ക്രൈറ്റീരിയ എങ്കിൽ അതിൻ്റെ ഒരു എക്സിറ്റ് ക്രൈറ്റീരിയ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് ഷുഡ് സ്കെയിൽ അപ് ടു 10 മില്യൺ റെക്കോർഡ് ഓർ 5000 യൂസേഴ്സ്. അതായത് എൻട്രി ക്രൈറ്റീരിയ ചെറിയൊരു എൻട്രി ക്രൈറ്റീരിയയിൽ കയറിയിട്ട് അതിനെ കൂട്ടി 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 മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. അതാണ് അതിൻ്റെ മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ക്രൈറ്റീരിയ കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ എക്സിറ്റ് ക്രൈറ്റീരിയ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം കൊടുക്കുന്ന വാല്യൂ, അതാണ് എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ കാണുന്നത്. അതുപോലെ പെർഫോമൻസ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് അതിൽ കൊടുക്കുന്ന അതിലുള്ള പാരാമീറ്റേഴ്സ് റെസ്പോൺസ് ടൈമും ത്രൂപുട്ട് ലാറ്റൻസി എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ എൻട്രി സാമ്പിൾ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു കൊറി ഫോർ 1000 റെക്കോർഡ്സ് ഷുഡ് ഹാവ് എ റെസ്പോൺസ് ടൈം ലെസ് ദാൻ 3 സെക്കൻഡ്. അതായത് നമ്മളൊരു 1000 റെക്കോർഡ്സിന് വേണ്ടി ഒരു കൊറിയാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സെർവറിലെത്തി സെർവർ പ്രോസസ് ചെയ്ത് അതിൻ്റെ റെസ്പോണ്ട് തരാനുള്ള ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കണം, 3 സെക്കൻഡിൽ താഴെ ആയിരിക്കണം. അതാണ് അതിൻ്റെ എൻട്രി ക്രൈറ്റീരിയ എങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സിറ്റ് ക്രൈറ്റീരിയ എന്താ വരുന്നത്, കൊറി ഫോർ 10000 റെക്കോർഡ്സ് ഷുഡ് ഹാവ് റെസ്പോൺസ് ടൈം ലെസ് ദാൻ 3 സെക്കൻഡ്. അതായത് അതിനെ കൂട്ടിയിട്ട് 10000 റെക്കോർഡിലും എന്ത് ചെയ്യണം, ലെസ് ദാൻ 3 സെക്കൻഡ് തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പലതരം റിലയബിലിറ്റീൻ്റെ ഉണ്ട്, സ്ട്രെസ്സിൻ്റെ ഉണ്ട്, അങ്ങനെയുള്ള സാമ്പിളായിട്ടുള്ള
എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയ ടേബിൾ കൊടുത്തില്ല. അതൊരു കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ടേബിളിൽ. അപ്പം ഇങ്ങനെയുള്ള എൻട്രി ക്രൈറ്റീരിയം എക്സിറ്റ് ക്രൈറ്റീരിയാണ് നമ്മൾ അടുത്തതായിട്ട് അതിൽ നോക്കുക, ഈ ഒരു നമ്മൾ ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ നോക്കുക. അല്ല, അടുത്തത് നോക്കുന്നത് ബാലൻസിങ് ദി കീ റിസോഴ്സസ്. അപ്പം റിസോഴ്സസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു കമ്പ്യൂട്ടറിൽ CPU, മെമ്മറി, ഡിസ്ക്, നെറ്റ്വർക്ക് തുടങ്ങിയ റിസോഴ്സുകളാണ് ഉണ്ടാവുക. ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ റിസോഴ്സ്, ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സിസ്റ്റത്തിൽ മെയിനായിട്ട് ഉണ്ടാവുക. അപ്പം അവ തമ്മിലുള്ള ഒരു ബന്ധം അല്ലേ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ റണ്ണിങ് സമയത്ത് CPU, റാമും, അതായത് മെമ്മറി എന്ന് പറയുന്ന റാമും ഒക്കെ ഒരു കോഓപ്പറേറ്റീവ് മാനറിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ അല്ലേ, നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴുണ്ടാവും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാണ് നോക്കുക. എക്സാമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി മെമ്മറിലെ കിടക്കുന്നുണ്ടാവും, അത് ഹാർഡ് ഡിസ്ക് നമ്മുടെ ഡിസ്കിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഡിസ്ക് അതിന് എടുത്തിട്ട് എവിടെ കൊണ്ടുവരണം, നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പം ഇതൊക്കെ ഒരു കോറിലേറ്റഡ് മാനറിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അത് CPU-നും അതിന് ഒരു റോളുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചില സോഫ്റ്റ്വെയർക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇതൊക്കെ കാണാൻ നമ്മളൊരു ജസ്റ്റ് ഒന്ന് നമ്മുടെ വിൻഡോസിലെ ടാസ്ക് മാനേജർ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഒന്നേ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന, നമ്മളിപ്പോ ഒരു ഗൂഗിൾ ക്രോം റൺ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്രോം ഇത്രത്തോളം CPU യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇത്രത്തോളം ഡിസ്ക് അതായത് സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മെമ്മറി എത്രത്തോളം, റാം എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രത്തോളം നെറ്റ്വർക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് കണക്ട് ആണ് എത്രത്തോളം നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ടാസ്ക് മാനേജറിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ സിസ്റ്റം റിസോഴ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും. അപ്പം അവർ എന്ത് ചെയ്യുന്ന ഒരു കോഓപ്പറേറ്റീവ് മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവ ഒരു കോഓപ്പറേറ്റീവ് മാനറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമുക്ക് കാര്യക്ഷമമായിട്ട് ടെസ്റ്റർക്ക് നടത്താൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ അത് ഇത്രത്തോളം ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇത്രത്തോളം അതിൻ്റെ ഇത്രത്തോളം പോർഷൻസ് സെക്കൻഡറി സ്റ്റോറേജ് അതായത് ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് ഐഡിയ. ഇതൊക്കെ ഒരു ഇങ്ങനത്തെ റിസോഴ്സുകളെ കുറിച്ചുള്ള, അതിന്റെ യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ ആയിരിക്കും ഉണ്ടായിരിക്കണം ഈ ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എഫിഷ്യൻ്റ് ആണെന്നൊക്കെ പറയണമെങ്കിൽ, നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് എഫിഷ്യൻ്റ് പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിസോഴ്സുകളിൽ മിനിമം എമൗണ്ട് ഓഫ് റിസോഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു വെച്ചിട്ട് അതിനൊരു ബെസ്റ്റ് റിസൾട്ട് തന്നാലാണ് അതിനെന്ത് ചെയ്യാം നമ്മൾ എഫിഷ്യൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അധികവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ലൈഫ്, റിയൽ ലൈഫിൽ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ പുതിയ വേർഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പഴയ വേർഷനേക്കാളും നമ്മൾ അതിൻ്റെ പ്രീവിയസ് വേർഷൻ ഉപയോഗിച്ചു, നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ പുതിയ വെച്ചു അല്ലേ. അപ്പം അതിൻ്റെ ഒരു പ്രീവിയസ് വേർഷനുമായിട്ട് ഇതിനേക്കാളും കൂടുതൽ സിസ്റ്റം റിസോഴ്സുകൾ അത് ചിലപ്പോൾ ഉപയോഗിക്കുന്നതായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു എന്ത് ചെയ്യാണ്, നമ്മളൊരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് പണ്ടത്തെ വേർഷൻ, കുറേ മുമ്പുള്ള വേർഷൻ, അതായത് ഫോട്ടോഷോപ്പ് CS3 ഒരു വേർഷൻ എന്ത് ചെയ്യാണ്, ഒരു റാമിൻ്റെ ഒരു 60% യൂസ് ചെയ്യുന്ന നോക്കുക. നമ്മൾ ടാസ്ക് മാനേജർ എടുത്തു പോകുന്ന സമയത്ത് അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ കുറേ മുമ്പുള്ള ഒരു CS series ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ. അപ്പം ആ സീരീസ് ഒരു 50% റാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ CC series ആണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ. അപ്പം അതിൽ പുതിയ ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ ഫീച്ചറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് യൂസ് ചെയ്ത റാമിനേക്കാളും കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ഈ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെ ഒരു കാണാറില്ല, നമുക്ക് അധികം റിസോഴ്സ് സെയിം പ്രൊഡക്റ്റ് പണ്ട് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. വാട്സപ്പ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു വാട്സപ്പിന്റെ ഒരു പെർട്ടിക്കുലർ വേർഷൻ ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിച്ച് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് വാട്സപ്പ് റൺ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് റിസോഴ്സുകളായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, വാട്സപ്പിൻ്റെ കമ്പനി എന്ത് ചെയ്യും, കുറെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്ഡേറ്റ്, അടുത്ത റിലീസ് കൊണ്ടുവരും. അപ്പം ആ പുതിയ റിലീസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, പുതിയൊരു ഫീച്ചർ അവർ ചിലപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വേർഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സിസ്റ്റം റിസോഴ്സിനേക്കാളും കൂടുതൽ സിസ്റ്റം റിസോഴ്സുകൾ നമ്മുടെ വാട്സപ്പ് പുതിയ വേർഷനിൽ ഉപയോഗിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യുക, പ്രീവിയസ് വേർഷനിൽ എന്ത് ചെയ്യുക, ഉള്ളതിനേക്കാളും പുതിയ അപ്ഡേറ്റ് വന്നു. അപ്പം പ്രീവിയസ് വേർഷനിലേക്കാട്ടും യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ റിസോഴ്സുകൾ പുതിയ അപ്ഡേറ്റിൽ
അപ്ഡേറ്റിന് ശേഷം ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ പുതിയ റിലീസുകൾ വരുന്നതിനനുസരിച്ച് കൂടുതൽ സിസ്റ്റം റിസോഴ്സുകൾ ഉപയോഗിക്കുകയും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരുപാട് റിസോഴ്സുകൾ ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലക്സ് ആവും. സോ ഇത്തരം റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൃത്യമായ ഒരു ബാലൻസിങ് നടത്തേണ്ടത് എന്താണ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് അങ്ങനെ ഒരു കാര്യം ബാലൻസിങ്ങിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു മെമ്മറി നെറ്റ്വർക്ക് സി പി യു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബാലൻസിങ്ങിനെ കുറിച്ചിട്ട് ഉള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റണ്ണ് ചെയ്യുന്നത് നിന്ന് പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അൺഎക്സ്പെക്റ്റഡ്ലി വാട്സപ്പ് ഹാസ് ബീൻ അൺഎക്സ്പെക്റ്റഡ്ലി നിന്ന് പോയി, ഇങ്ങനെ ഒരു കാര്യമൊക്കെ കാണാറുണ്ട്. നമുക്കൊരു പഴയ വേർഷൻ കേൾക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റ് അവർ തന്നപ്പോൾ ചിലപ്പോൾ നമ്മുടെ റാമിന്റെ ഒക്കെ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുന്നതുകൊണ്ട് റാം നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാതെ ക്രാഷൊക്കെ ആയി പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് പുതിയ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ഈ ഒരു റിസോഴ്സുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രശ്നം, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്. അടുത്തത് നമുക്ക് അവിടെ നോക്കാനുള്ളത് സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് ജസ്റ്റ് നമ്മളൊരു ടേബിളിൽ കാണുന്ന നേരത്തെ കണ്ട ടേബിൾ ജസ്റ്റ് എന്ന് പറഞ്ഞു. അൺഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു ടെസ്റ്റിംഗ് ആണ് ഈ സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സെർവറിലേക്ക് എന്ത് ചെയ്യാൻ അറ്റ് എ ടൈമിൽ എത്രത്തോളം ക്ലയൻസിന് ക്ലയന്റ് മെഷീനിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു സെർവർ സെറ്റപ്പ് ഒരു കമ്പനി ഉണ്ടാക്കിയാണ്, ഒരു സെർവറും അതിലുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടാക്കിയ ഒരു വെച്ചൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ സെർവറിന് അറ്റ് എ ടൈമിൽ എത്രത്തോളം യൂസർ റിക്വസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പല ഭാഗത്തു വരുന്ന യൂസർ റിക്വസ്റ്റ് അറ്റ് എ ടൈമിൽ എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ആൾ ക്ലയന്റ് മെഷീൻ എത്രത്തോളം ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി നമ്മൾ ചെറിയ കപ്പാസിറ്റി ചെറുത് കൊടുത്തു നോക്കും, അതിനെ ഒരു 3 യൂസർ ഹിറ്റ് ചെയ്ത് നോക്കും, കുറച്ച് കഴിഞ്ഞാൽ ഒരു 4 യൂസർ ഹിറ്റ് ചെയ്ത് നോക്കും, പിന്നെ കൂട്ടിക്കൂട്ടി മാക്സിമം ഒരു പാരാമീറ്റർ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അതാണ് സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ സ്കെയിലബിലിറ്റി ടെസ്റ്റിൻ്റെ എന്നാൽ തുടക്കത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൻ്റെ മാക്സിമം ക്യാപ്പബിലിറ്റി എത്രയാണെന്ന് കൃത്യമായ ക്ലൂ ഒന്നും വെച്ചിട്ടായിരിക്കില്ല ഈ ടെസ്റ്റിംഗ് തുടങ്ങുന്നത് അല്ലേ. ആദ്യം തന്നെ ഇത്രത്തോളം മാക്സിമം കപ്പാസിറ്റി ഉണ്ടായിരിക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല തുടങ്ങുന്നുണ്ടാവുക. നമ്മളൊരു ഒരു നിശ്ചിത ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂട്ടി 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 പോയി നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുകയാണ്, അങ്ങനെ കൂട്ടി കൂട്ടി എത്രത്തോളം പറ്റുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പം ഈ സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് നടത്തുമ്പോൾ പാരാമീറ്ററിന്റെ വാല്യൂ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി ഒരു പോയിന്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ സിസ്റ്റം നോട്ട് റെസ്പോണ്ടിങ്ങോ അങ്ങനെ തുടങ്ങിയ ഫെയിലിയേഴ്സ് ഒക്കെ കാണിക്കാൻ, അങ്ങനെ ഫെയിലിയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് നോക്കുന്നത്. സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സിംപ്ലി എന്താണ്, നമ്മൾ അതിനുള്ള മാക്സിമം ഒരു പാരാമീറ്ററിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമം ക്യാപ്പബിലിറ്റി എത്രയാണെന്നാണ് നമ്മളവിടെ നോക്കുന്നത്.